ഇന്നങ്ങനെ ഞങ്ങൾ 2 മാസത്തിന് ശേഷമാണ് വീടിൻ്റെ ആ മെയിൻ ഡോറിന് വെളിയിലൊന്ന് വരുന്നത്. കുഞ്ചുവാൻ ആകെപ്പാടി ഒന്ന് എക്സൈറ്റഡ് ആണ്. കാരണം വെളിയിൽ നടക്കുന്ന എന്താണോ, വെളി 2 മാസം എങ്ങനെയായിരുന്നോ പോലും ഞങ്ങൾക്കറിവുള്ളതെന്ന് പറയുന്ന ജനലിൽ കൂടെയുള്ള കാഴ്ചകൾ മാത്രമായിരുന്നു. അപ്പം നമുക്ക് ആ വെളിയവശത്തെ ഭംഗി എങ്ങനെയാണെന്നും, നമ്മൾ പോയപ്പം വിൻ്റർ ആയിരുന്നു, അകത്തേക്ക് പോയപ്പം ഇലകളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് വെളിയിലൊന്ന് പോയി നോക്കാം. ഇപ്പം നമ്മുടെ എലിവേറ്ററിലൊക്കെ കയറുന്നത് നമ്മൾ സൂക്ഷിച്ചാണ് കയറിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളെ പ്രസ് ചെയ്യുന്നത്, അത് പ്രസ് ചെയ്യുന്നത് തന്നെ നമ്മുടെ കീ ഇല്ലേ, കീയുടെ ആ ടിപ്പ് വെച്ചിട്ടാണ് നമ്മൾ എലിവേറ്ററിൻ്റെ ഇതൊക്കെ പ്രസ് ചെയ്തത്. അപ്പം എലിവേറ്ററിൻ്റെ അകത്തും കണ്ടില്ലേ, എല്ലാം മാസ്ക് വെക്കുന്നതും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും, പിന്നെ ഈ ബിൽഡിങ്ങിൻ്റെ റൂൾസ് എല്ലാം എഴുതിയിട്ടുണ്ട്. എലിവേറ്ററിൻ്റെ വെളിയിലാണെങ്കിലും നമ്മൾ വെളിയിലേക്ക് പോകുമ്പോഴോ അകത്തേക്ക് വരുമ്പോഴോ ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി സാനിറ്റൈസർ വെച്ചിട്ടുണ്ട് കയാസ്കിൽ. അത് നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഫ്രണ്ട് ഡോർ തുറന്ന് വെളിയിലേക്ക് പോയി നോക്കാം. ഓ, വെളി ചെന്നപ്പം കണ്ടോ, എല്ലാം മാറി. നമ്മൾ കണ്ട മരമൊക്കെ ചുള്ളിക്കമ്പ് പോലെ ഇരുന്ന മരമൊക്കെ നിറച്ചിലകളായി, എല്ലായിടത്തും നല്ല പച്ചപ്പായി, കുറേ പൂക്കളുണ്ട്. പക്ഷേ പൂക്കൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂവിൻ്റെ ഒരു സീസൺ കഴിഞ്ഞു പോയി. നമ്മളകത്തിരുന്ന സമയമെന്ന് പറയുന്നത് ഇവിടുത്തെ നമ്മുടെ ഒരു 12 മാസം നമ്മൾ കാത്തിരിക്കുന്ന ഒരു സീസണാണ് കഴിഞ്ഞു പോയത്. നിറയെ ട്യൂളി ഫ്ലവേഴ്സും പിന്നെ ഈ ചെറി ബ്ലോസും ഒക്കെ ഉണ്ടാകുന്ന സമയമായിരുന്നു നമ്മളകത്ത് കയറിയിരുന്ന സമയം. അപ്പോൾ നമ്മൾ ചെറി ബ്ലോസം കണ്ട ഇപ്രാവശ്യം എങ്ങനെയായിരുന്നറിയോ, ഈ ജനലിൽ കൂടെ നമ്മൾ നോക്കുമ്പോൾ ചെറി ബ്ലോസത്തിൻ്റെ പൂക്കൾ ഈ കാറ്റത്ത് ഇങ്ങനെ പറന്ന് പോകുന്ന കാണുന്നത്, എവിടെ നിന്നൊക്കെയോ വരുന്നത്, ഈ ചെറി മരങ്ങളൊക്കെ പൂത്ത് നിന്ന പൂക്കളായിരുന്നു അങ്ങോട്ട് പറക്കുന്നത് നമ്മൾ കണ്ടത്. പൂ സീസൺ കഴിയുമ്പോഴാണ് നമ്മൾ ഈ ഇലകളെല്ലാം മരങ്ങളിൽ വരുന്നത്. അപ്പോൾ ഈ സീസൺ എന്ന് പറയുന്നത് നിറയെ ഇലകളാണ്. ഇനിയിപ്പോൾ സമ്മറിലേക്ക് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് എല്ലായിടത്തും പച്ചപ്പും നിറയെ ഇലകളും. അതുതന്നെയല്ല, ഇപ്പം മഴയുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇത്രയും നല്ല ഗ്രീനറി ആയിട്ടിരിക്കുന്നത്. അപ്പം നമ്മളിനി വെളി പോകുന്ന എന്തിനാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുമല്ലോ. ഇന്നാണ് ജുവാനയുടെ സ്കൂളിലെ ടീച്ചർ അപ്രീസിയേഷൻ പരേഡ്. അപ്പോൾ പോകുന്ന വഴി ജുവാനയുടെ ഫ്രണ്ടിനെ കണ്ടു. 2 മാസത്തിന് ശേഷമാണ് ക്ലോയിയെയും കാണുന്നത്. അവർക്കൊരു ഹായ് ഒക്കെ പറഞ്ഞ്, എല്ലാം സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിലാണ്. അപ്പം അവരും വരുന്നത് ഈ പരിപാടിക്ക് തന്നെയാണ്. അപ്പോൾ കുറേ കുട്ടികൾ നിൽക്കുന്നുണ്ട് അവിടെ ഇവിടെയായിട്ട്. എല്ലാവരും സോഷ്യൽ ഡിസ്റ്റൻസിങ് മെയിൻറ്റെയിൻ ചെയ്ത് മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് നിൽക്കുന്നത്. ഹോട്ടലുകളൊക്കെ എഴുതി വെച്ചേക്കുന്ന ഒരു ഹോട്ടലാണ്. അവിടെ ടേക്ക് ഔട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസാണ് എഴുതിയേക്കുന്നത്. ഇനി ഇവിടുന്നാണ് നമ്മുടെ ടീച്ചേഴ്സ് അപ്രീസിയേഷൻ പരേഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ടീച്ചേഴ്സ് എല്ലാം അവിടെ വന്ന പാർക്കിംഗ് ലോട്ടിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഫയർ ഡിപ്പാർട്ട്മെൻ്റ് ഫയർ അലേർട്ട് ഒക്കെ വന്നിട്ടുണ്ട്, പോലീസ് വന്നിട്ടുണ്ട്. ടീച്ചേഴ്സിൻ്റെയൊക്കെ വണ്ടികളൊക്കെ എല്ലാം അറേഞ്ച് ചെയ്ത് അടിപൊളിയായിട്ട് വന്ന് നിൽപ്പുണ്ട് അവിടെ. അപ്പം PTOയുടെ ഓർഗനൈസേഷനിലാണ് ഈ പരിപാടി നടക്കുന്നത്. അപ്പോൾ PTO മെമ്പേഴ്സും അവരൊക്കെ അതെല്ലാം ഓർഗനൈസ് ചെയ്ത് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ സ്കൂള് തന്നെ ഒരു മാസ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അത് എംപ്ലോയി ഒക്കെ വെച്ചിട്ട്. അപ്പോൾ തലേദിവസം നമുക്ക് പോയി ഒരു സ്ഥലത്ത് നിന്ന് കളക്ട് ചെയ്യായിരുന്നു. അപ്പോൾ നമ്മളും കളക്ട് ചെയ്തിട്ടുണ്ട്. ചിലരൊക്കെ കളക്ട് ചെയ്തു, ചിലർ കളക്ട് ചെയ്യാത്തവർക്ക് അവിടെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചയെന്ന് പറയുന്നതായിരുന്നു ടീച്ചർ അപ്രീസിയേഷൻ വീക്ക്. അതിൻ്റെ ഭാഗമായിട്ട് ടീച്ചേഴ്സ് കാർ പരേഡിലൂടെ വന്ന് കുട്ടികളെ എല്ലാം ഒന്ന് കാണുകയാണ്. അപ്പം ഈ സമയത്ത് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാരണം കുട്ടികൾക്കും വീട്ടിലിരുന്ന് ടീച്ചേഴ്സിനെയൊക്കെ ഒരുപാട് മിസ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പം വഴിയിലോട്ട് ഇറങ്ങിയപ്പോൾ ടീച്ചേഴ്സിനെയും കാണാം, ദൂരെ നിന്നാണേലും ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ കാണുന്നതും ഭയങ്കര ഒരു റിലീഫായിരുന്നു പിള്ളേർക്കത്. ജുവാനയ്ക്കാണേലും ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ കണ്ടിട്ട് റോഡിൻ്റെ അക്രോസ് ആണ് നിൽക്കുന്നതെങ്കിലും ഷീ ഫെൽ സോ ഹാപ്പി. അതാണ് ഈ ഒരു ദിവസം ഞങ്ങൾ അവളെ വെളിയിൽ കൊണ്ടുപോകാമെന്ന് തന്നെ വെച്ചത്. അപ്പോൾ എല്ലാവരും അവരവിടെ പിള്ളേരെ ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. എല്ലാവരും ടീച്ചേഴ്സിനെ കാണാൻ ഹാപ്പിയായിട്ട് ചിലരൊക്കെ ബാനേഴ്സൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് വന്നത്. അപ്പോൾ നമുക്കിനിയും ഈ ടീച്ചർ അപ്രീസിയേഷൻ പരേഡുകൾ എങ്ങനെയാണെന്നും ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം. ഞാനൊന്ന് റോഡ് ക്രോസ് ചെയ്ത് നിൽക്കുകയാണ്. ക്രോസ് ചെയ്ത് നിൽക്കുന്നതെന്ന് വെച്ചാൽ ഈ വഴിക്കാണ് ആ കാറിൻ്റെ പരേഡ് പോകുന്നത്, ഈ റോഡിലൂടെ നേരെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് മാറി നിന്നത്.
ഇതാണ് ഞാൻ പറഞ്ഞത്, ആ സ്കൂളിൻ്റെ ആ എംബ്ലം ചെയ്ത് വെച്ചേക്കുന്ന ഫേസ് മാസ്ക്. അപ്പോൾ ഇത് പരേഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ അനൗൺസ്മെൻറ്റ് നടന്നു പരേഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് അവരിത് വന്നത്. അപ്പം പോലീസിൻ്റെ പുറകെ ഓരോന്നായിട്ട് ഓരോ ക്ലാസ് ടീച്ചേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു ഒരു എലമെൻ്ററി സ്കൂളാണ് ജുവാന പഠിക്കുന്നത്. അവിടെ ക്ലാസ് ടീച്ചേഴ്സ് മാത്രമല്ല, ഇവിടെ സ്പെഷ്യൽ ടീച്ചേഴ്സ്, പിന്നെ ഓഫീസിലെ ടീച്ചേഴ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നേഴ്സ്, സെക്യൂരിറ്റി, അങ്ങനെ സ്കൂളിലെ ടീച്ചിങ്ങും നോൺ ടീച്ചിങ്ങുമായിട്ടുള്ള എല്ലാ സ്റ്റാഫുകളും തന്നെ ഏകദേശം ഉണ്ടെന്ന് തോന്നുന്നു നീൻ്റെ അകത്തെ. അപ്പോൾ അവർ വെളിയിൽ, കാറിൻ്റെ വെളിയിൽ അവരുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ റെക്കഗ്നൈസ് ചെയ്യാൻ ഈസി ആക്കാൻ വേണ്ടി പിള്ളേർക്ക്. അപ്പം ജുവാനയുടെ ടീച്ചേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇതാണ് ജുവാനയുടെ ക്ലാസ് ടീച്ചർ. അപ്പം ജുവാന ക്ലാസ് ടീച്ചറിനെയും കണ്ടു. ക്ലാസ് ടീച്ചറിൻ്റെ ഡോഗിയാണത്. അപ്പം കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ജുവാന. ഏതായാലും ശരിക്കും ബെനഫിറ്റ് ഉണ്ടായി. നമ്മൾ വെളിയിൽ പോയിട്ട് അവൾക്ക് ആ പടെ ഹാപ്പി ആയിരുന്നു. അത് ടീച്ചേഴ്സിനെയും എല്ലാം കണ്ട ശേഷം ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ട് അവൾ പറയുകയാണ്, ദൂരെ നിന്നാണേലും കണ്ടല്ലോ ഞാൻ അവരെ, ഐ എം സോ ഹാപ്പി. അപ്പം ആ ഒരു പിള്ളേരുടെ ആ ഒരു മനസ്സിൻ്റെ ഫ്രസ്ട്രേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു രണ്ട് മാസം വീടിൻ്റെ അകത്ത് കയറിയിരിക്കുക, വെളിയിലൊന്നും പോകുന്നില്ല, വീടിൻ്റെ ഉള്ളിലുള്ള ആക്ടിവിറ്റീസ് മാത്രമേ ഉള്ളൂ, വെളിയിൽ നമ്മുടെ നാട്ടിലെ പോലെ മുറ്റത്ത് പോലും ഇറങ്ങാതെയുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് എത്രമാത്രം ആ കുഞ്ഞു പിള്ളേർക്കൊക്കെ ബാധിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം വെളിയിൽ പോകാൻ അത്രമേൽ ആഗ്രഹിച്ചാണ്, പക്ഷേ കൊറോണയെ പേടിച്ചകത്ത് കയറിയിരിക്കുകയാണ്. ആ ഒരു ചിന്താഗതിയാണ്. ഒരിക്കലും അവൾ നിർബന്ധിച്ചിട്ടില്ല വെളിയിൽ പോകണമെന്നുള്ള കാര്യത്തിൽ നിർബന്ധിച്ചിട്ടില്ല. കാരണം അവൾക്ക് അവെയറായിരുന്നു വെളിയിൽ പോയാൽ റിസ്ക് ആണെന്നുള്ള കാര്യം. ഇപ്പോൾ കാർപ്പരയുടെ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് കാണാൻ പറ്റും ഏറ്റവും അവസാനം പോകുന്നതെന്ന് പറയുന്നത് ഫയർ ഡിപ്പാർട്ട്മെൻ്റാണ്. അവരുടെ ഫയറിലോട്ട് പോയിട്ടാണ് അവർ പോകുന്നത്. ഇങ്ങനെ സൗണ്ടൊക്കെ ഇട്ട്
പോവും. അപ്പം അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു റെക്കഗ്നേഷനാണ്, ഒരു അപ്രീസിയേഷനാണ് ടീച്ചേഴ്സിനെയും സ്റ്റുഡൻസിനെയൊക്കെ. അപ്പം അതിനുവേണ്ടി ഒരു ഒരു റെപ്രസെൻറ്റേഷൻ എന്നുള്ള രീതിയിൽ അവരും പോകുന്നുണ്ട്. ഇപ്പം വെളിയിലിറങ്ങിയല്ലേ, എന്നാൽ പിന്നെ പാർക്കിൽ പോയി കുറച്ച് നേരം നമുക്ക് കളിക്കാം. ആൾക്കാരൊന്നും ഇല്ലാത്ത സ്ഥലം നോക്കി കുറച്ച് മാറി ഇരുന്ന് കുറച്ച് നേരം ഒന്ന് കളിക്കാം. അവളുടെ വലിയൊരു ആഗ്രഹമാണ് പാർക്കിൽ പോയി ചെറിയ നേരം ഒന്ന് കളിക്കണമെന്ന്. അപ്പോൾ അതിനായിട്ട് നമ്മൾ പാർക്കിലോട്ട് കൊണ്ടുപോവാണ്. പാർക്കിൽ ചെന്നപ്പോഴും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു പാർക്കിൽ, അവിടെ ഇവിടെയായിട്ട് രണ്ടോ മൂന്നോ പേർ അങ്ങനെയൊക്കെ നിൽക്കുന്നുള്ളൂ. അപ്പോൾ ഈ കളിക്കുന്ന ആ സെക്ഷനിലേക്ക് ആരും പോയിട്ടില്ല, കാരണം അവിടെ ഈ സ്ലൈഡോ സ്വിങ്ങോ അതൊക്കെ ആകുമ്പോൾ കൂടുതൽ പിള്ളേർ കോണ്ടാക്റ്റ് ഉണ്ടാവുമല്ലോ, കൈയും കാലും ഒക്കെ അതിലൊക്കെ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങോട്ടധികം ആൾക്കാർ പോകുന്നുമില്ല, നമ്മളിട്ട് കൊണ്ടുപോയില്ല കേട്ടോ. അവൾക്കിവിടെ ഈ പുല്ലിൻ്റെ അകത്ത് ഓടുകയും കുറച്ച് നേരം ബോൾ കളിക്കുകയും അതൊക്കെ അവൾക്ക് ആവശ്യമുള്ളായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ ആ ഒരു ഏരിയയിൽ മാത്രം നിന്നു, ആൾക്കാരൊന്നും അധികം ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മളൊരു ലെസ് ദാൻ ഹാഫ് ആൻ അവർ അത്ര നമ്മൾ അതിൻ്റെ അകത്ത് ഇരുന്നിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് കുറച്ച് ഫ്രഷ് എയറും ഒക്കെ കൊള്ളാമല്ലോ, നമുക്ക് വെളിയിൽ വന്ന് കഴിയുമ്പോഴത്തേക്കുള്ള അറ്റ്മോസ്ഫിയറും എന്താണെന്നുള്ളതും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ശരിക്കും ഒരു ഈവൻ എനിക്ക് പോലും ഒരു ഭയങ്കര റിലീഫായിരുന്നു ശരിക്കും പറഞ്ഞാൽ. വീടിൻ്റെ അകത്ത് ഇത്രയും ദിവസം ഇരുന്നിട്ട് വെളിയിൽ പോയപ്പം അതും നമ്മുടെ രണ്ട് മാസം മുന്നേ കണ്ട സ്ഥലമല്ല, അതുപോലെ മാറിയിരിക്കുന്ന വെളിയിലല്ലാവേ. അപ്പം ഭയങ്കരമായ മാറ്റവും, അതുമാത്രമല്ല നമുക്ക് തന്നെ ഒരുപാട് മാറ്റങ്ങളായി ശരിക്കും രണ്ട് മാസം കൊണ്ട്. ഓ എന്താണ് നമുക്ക് ശരിക്കും ഒരു വില മനസ്സിലായി നമ്മൾ വെളിയിൽ പോകുന്നതിൻ്റെ. കണ്ടോ ചെറിയ ചെറിയ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്, ഇതൊക്കെ വീടാണ് കേട്ടോ. ശരിക്കുള്ള പൂക്കളൊക്കെ പോയി, പക്ഷേ ഈ പൂക്കൾക്ക് പോലും നല്ല ഭംഗിയല്ലേ. അതുകൊണ്ട് ഞാൻ വെറുതെ ഒരു പൂവിൻ്റെ വീഡിയോ എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇവർ ഇവിടെ ബോളുകളിയും തകർക്കലും ഓട്ടപ്പെടുത്തവും അങ്ങനത്തെ പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും കൊച്ചിന് വേറെ എൻ്റർടൈൻമെൻ്റ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് എങ്ങും കൊണ്ടുപോകാനും പറ്റിയല്ല, എങ്ങും പോകാനും പറ്റിയല്ല. അങ്ങനത്തെ ഒരു സാഹചര്യം ആയതുകൊണ്ട് നമ്മൾ തന്നെ മാക്സിമം എന്തെല്ലാമൊക്കെ ചെയ്യിച്ച് അവളെ ആക്റ്റീവാക്കാൻ ശ്രമിക്കുന്നു. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവളുടെ പപ്പയുടെ കൂടെ കളിക്കുന്നതും ഇങ്ങനെ. അപ്പോൾ അവൾ ഓട്ടപ്പെടുത്തം, ബോള്, വീട്ടിലാണെങ്കിലും ചെസ്സ് അങ്ങനത്തെ പരിപാടികളൊക്കെ ആ പപ്പയുടെ കൂടെ കളിയാണ് അവളുടെ മെയിൻ പരിപാടി. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ അത്ര വലിയ സ്ട്രിക്ട് റൂൾസ് ഒന്നുമില്ല. നിങ്ങൾ മാസ്ക് വെക്കണം അല്ലെങ്കിൽ സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ രണ്ടുപേർ പോയതുണ്ടോ, അവർ മാസ്കൊന്നും വെച്ചിട്ടൊന്നുമില്ല. ഇങ്ങനെ ആൾക്കാരുണ്ട് കേട്ടോ, ഒരുപാട് പേരുണ്ട് മാസ്ക് വെക്കാതെ നടക്കുന്നവരും സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യാത്തവരും ഒക്കെ. പക്ഷേ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് നമ്മൾ അവരെ സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനും മാസ്ക് വെക്കാനും ഒക്കെ പറയുന്നതെന്നുള്ള ആ ഒരു കോമൺ സെൻസ് നമ്മളെല്ലാവരും കീപ്പ് ചെയ്യണം. അത് ഈ രാജ്യത്തെന്നല്ല, ഏത് രാജ്യത്തിലും അത് അത്യാവശ്യമാണ്. നമ്മുടെ നാട്ടിലെ പോലെ പോലീസുകാർ പുറകെ നടക്കുന്ന പരിപാടിയൊന്നും ഇവിടെ ഇല്ല. എന്നിട്ട് പോലും ആൾക്കാർ പരമാവധി അവരവരെ തന്നെ സൂക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്, സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിലൂടെയും മാസ്ക് വെക്കുന്നതിലൂടെയൊക്കെ തന്നെ. മാസ്ക് വെക്കുന്നതിലൂടെയും സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യുന്നതിലൂടെയും നമ്മൾ നമുക്കുള്ള ഇൻഫെക്ഷൻ മറ്റുള്ളവരിലേക്ക് എത്താതെയും മറ്റുള്ളവരുടെ ഇൻഫെക്ഷൻ നമ്മളിലേക്ക് സ്പ്രെഡ് ചെയ്യാതെയും ഹെൽപ്പ് ചെയ്യുകയാണ്. അത് ശരിക്കും പറഞ്ഞ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ. അത് മസ്റ്റായിട്ട് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ. ഇവിടെ പബ്ലിക് പ്ലേസസിലെയും പാർക്കിലെയൊക്കെ ഫ്ലാഗ് ഇങ്ങനെ താത്ത് കെട്ടിയിട്ടുണ്ട്. അതെന്ന് പറയുന്നത് COVID-19 മൂലം മരിച്ചുപോയ ഒരുപാട് ആൾക്കാരില്ലേ, അവരെ എല്ലാം ആദരിക്കുന്നതിനാണ് അതങ്ങനെ താത്ത് കെട്ടിയേക്കുന്നത്. ഇനി ട്രീസ് കണ്ടോ, എല്ലാം തന്നെ നന്നായിട്ട് ഇലയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അതായത് എനിക്കിഷ്ടമുള്ളൊരു ചെടിയാട്ടോ ഇത്. ഇത് ജാപ്പനീസ് മേപ്പിൾ ട്രീ ആണ്. ജാപ്പനീസ് മേപ്പിൾ തന്നെ പലതരത്തിലുള്ള ഉണ്ട്. ഈ ഒരു വെറൈറ്റിക്ക് ഇലയൊക്കെ ഭയങ്കര തിൻ ഇലയായിരിക്കും അതിന്. ഈ ഫ്ലവറും ഇതിൻ്റെ രണ്ട് കളേഴ്സും പൊതുവേ കാണാറുണ്ട്. ഈ വൈറ്റ് ഫ്ലവറും കാണാറുണ്ട്, അതുപോലെ തന്നെ പിങ്ക് ഫ്ലവറും കാണുന്നുണ്ട്.
നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പം അകത്തേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പം നമുക്ക് തൽക്കാലം വെളിയിലോകത്തോടൊക്കെ ബൈ ബൈ പറഞ്ഞ് നമുക്ക് അകത്തേക്ക് വീണ്ടും കയറി പോയേക്കാം. ഇനിയും നമുക്കിതുപോലെ വെളിയിൽ ഇറങ്ങാമെന്ന് പ്രതീക്ഷിക്കുന്നു. എത്രയും പെട്ടെന്ന് എല്ലാം ശരിയാകട്ടെ. എല്ലാ രാജ്യങ്ങളിലും പഴയ പോലെ നോർമലായുള്ള ലൈഫ്, എല്ലാവർക്കും ജീവിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നിടം വരെയും ബൈ ബൈ.